മഹാബലി കഥകളുടെ ചരിത്രം വിളിച്ചോതുന്ന വെള്ളൂർ വാമനസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടികയറി. തന്ത്രിമുഖ്യൻ മനയത്താറ്റില്ലത്ത ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. ഞായറാഴ്ച തിരു ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ് വാമന ക്ഷേത്രങ്ങൾ. തിരുവോണവൂട്ട്, ഭൂമി പൂജ എന്നിവയുടെ പേരിൽ ക്ഷേത്രം പ്രശസ്തമാണ്. വെള്ളൂർ വാമനസ്വാമി ക്ഷേത്രം പെരുന്തച്ഛൻ നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ഗജപൃഷ്ഠാകൃതിയിലാണ് നിർമ്മിതി. സമചതുരത്തിലുള്ള മുൻഭാഗവും വൃത്താകൃതിയിലെ പിൻഭാഗവും നീളമുള്ള ദീർഘചതുരാകൃതിയിലെ വശങ്ങളുമാണ് പ്രത്യേകത. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 100 അടിയോളം ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊടിയേറ്റിന് ശേഷം കൊടിമരച്ചുവട്ടിൽ ഭദ്രദീപ പ്രകാശനം, ശ്രീഭൂതബലി എന്നിവ നടന്നു. ചേന്ദമംഗലം ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം നേടിയതും തിരുവള്ളൂരപ്പന്റെ തിരുവുത്സവങ്ങളിൽ നിറസാന്നിധ്യവുമായ തിരുമറയൂർ രാജേഷ് മാരാരെ ആദരിച്ചു. തുടർന്ന് കലാമണ്ഡപത്തിൽ ഭദ്രദീപ പ്രകാശനവും വെള്ളൂർ ശ്രീ ദുർഗ തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നടന്നു. ജനുവരി 22 രാവിലെ 8:30 കൊടിയിറക്ക്, 6:00 എഴുന്നള്ളിപ്പ്, 9:30 തിരുവാറാട്ട്, 10:00 ആറാടി വരവ്, രാത്രി 10:00 ഭക്തിഗാന മഞ്ചരി, ഉച്ചയ്ക്ക് 12:00 ഉച്ചപൂജ, കലശം കളഭാഭിഷേകം, തുടർന്ന് മഹാപ്രസാദമൂട്ട് എന്നിവ നടക്കും. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.